ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നോമ്പിൻ്റെ മുന്നായിട്ട് ചെയ്തു തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാനാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നോമ്പിനെ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് പൊടികളാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് പെരിഞ്ചീരക്കപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി പിന്നെ എന്താണ് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ പേസ്റ്റ് അതുപോലെ എന്താണ് അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് മസാലക്കൂട്ടുകളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് നമുക്ക് നോമ്പ് വരാൻ പോവുകയാണല്ലോ അല്ലേ അപ്പം എന്താണ് നോമ്പിന് നമുക്ക് രാവിലെ ഒന്നും പണി ഉണ്ടാവില്ല പണിയില്ല എന്നല്ല അത്യാവശ്യം ചില എന്താണ് അടിക്കൽ തുടയ്ക്കൽ തിരുമ്പൽ അങ്ങനത്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പണിയൊക്കെ കഴിയും പിന്നെ ഇപ്പോൾ നോമ്പിന് വൈകിട്ട് ഉച്ചൻ്റെ ശേഷം നമുക്ക് പണികളൊക്കെ ഉണ്ടാകും അല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ആദ്യം തന്നെ ആക്കി വച്ചാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാം എല്ലാ സാധനങ്ങളും നമുക്ക് കാര്യമായിട്ട് നോമ്പിന് വേണ്ടിയത് പലഹാരങ്ങളാണ് അല്ലേ അപ്പോൾ പലഹാരങ്ങളിലേക്കിടാനുള്ള പൊടികളൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കുന്നത് പിന്നെ അതുപോലെ ഇഞ്ചും വെളുത്തുള്ളീൻ്റെ ഒക്കെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പിന്നെ എന്താണ് ഇങ്ങനെ നോക്കണ്ട ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ ഒന്നായിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ പിറ്റത്തെ ആഴ്ചത്തേക്ക് നോക്കിയാൽ മതി നോമ്പെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ നോമ്പ് ഭയങ്കരമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് കാരണം ഇപ്പോൾ സുന്നത്ത് നോമ്പൊക്കെ നോറ്റാന്നൊക്കെ ഭയങ്കര ചൂടേനല്ലോ അല്ലേ അതിലും വലിയ ചൂടിൻ്റെ കാലത്തേക്കാണ് ഇനി നമ്മളെ നോമ്പ് അടുത്ത ആഴ്ച വരുന്നത് അപ്പം എന്താണ് പഠിച്ചോനെ തന്നെ അതിനുള്ളൊരു കഴിവ് ഞമ്മക്കൊക്കെ തരും എന്ന് വിചാരിക്കണെന്നോ എന്താണ് ചൂടോണ്ട് വയ്യ നിങ്ങളൊക്കെ നാട്ടിൽ എല്ലാവരും നാട്ടിലും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്താണ് അതിനൊക്കെ ഉള്ള ഒരു കഴിവ് പഠിച്ചു ആ നേരം തരുല്ലോ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള പാർട്സ് ഒക്കെ കഴുകി ഉണ്ടാക്കാൻ പിന്നെ ഈ ഒരു ഫ്രഷ് ഉള്ളതുകൊണ്ട് നല്ല സുഖമാണ് നല്ല അതിൻ്റെ ക്യാപ്പിലുള്ള ബ്ലാക്ക് കളറൊക്കെ പോയി കിട്ടും പിന്നെ നമ്മൾ സോപ്പിട്ട് കേൾക്കണവെച്ചാൽ ഞാൻ പറഞ്ഞില്ല നമ്മൾ സോഡാ പൊടിയും വിനാഗിരിയും അതുപോലെ തന്നെ എന്താണ് ോപ്പിൻ്റെ പൗഡറും കൂടെ ഇട്ടിട്ടാണ് ഇത് കഴുകിയെടുക്കുന്നത് നമ്മൾ സിങ്കിൾ വെള്ളം നിറഞ്ഞ് കിടന്നാൽ നമുക്ക് അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളൊരു ട്രിക്കാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഒരു ടിപ്പാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കുപ്പി എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചതിൻ്റെ ശേഷം നമ്മൾ ആ ഹോൾസിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഒരു ഒരു പത്ത് കുത്ത് കുത്തി കഴിഞ്ഞാൽ ആ വെള്ളം താനെ താഴോട്ട് ഒഴിഞ്ഞു പോകും കേട്ടോ അത്ര എന്താണ് പോവാത്ത ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി അപ്പോൾ അത് നല്ലൊരു എന്താണ് കണ്ടോ പോണത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു ട്രിക്കാണ് അപ്പം ഇതുപോലത്തെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചുകൊണ്ട് ആരും കളയണ്ട അപ്പം നമ്മൾ ഫ്രിഡ്ജൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ തിരുമ്പാനുള്ളതൊക്കെ തിരുമ്പി ആറിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാം ഉണക്കിയെടുത്ത് കൊണ്ടുവന്നതിൻ്റെ ശേഷം പിന്നെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഫ്രിഡ്ജിലേക്ക് അപ്പോൾ നമുക്ക് നല്ലൊരു പണിയാണ് കേട്ടോ നമ്മളെ ഈ ഫ്രിഡ്ജ് കഴുകി കഴുകുകയെന്ന് പറയുന്നത് നമുക്ക് നല്ല റിസ്ക്കുള്ള നനച്ചുലിപ്പണിയിൽ ഏറ്റവും റിസ്ക് ഉള്ളൊരു പണി തന്നെയാണ് പിന്നെ ഇപ്പം ഓരോ ഓരോരുത്തരും ഓരോ ട്രിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ എന്താണ് സോഡാ പൊടിയും വിനാഗിരിയും കൂടെ കൂട്ടിയിട്ട് കുറച്ച് എന്താണ് നമ്മളെ സോപ്പും പൗഡറും ഇട്ടിട്ട് തന്നു നമ്മൾ ഇത് തേച്ച് കഴുകിയിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ എന്താണ് ആ ഒരു കറകളൊക്കെ ഒന്ന് പോയി കിട്ടി അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ മാതിരി പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ പണികളും കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി പിന്നെ എന്താണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്താണ് ഇക്കങ്ങനെ മീനും അങ്ങനെ മട്ടനൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് കേടാവും ഫ്രിഡ്ജ് അടിയിലെ ആ ഒരു പാത്രത്തിലാണ് നമ്മളെ മുകളിലെ നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ആക്കിയാൽ വെള്ളം വന്ന് നിൽക്കുക അതൊരു ദിവസം ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയിലിൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയി ആ വീണ് പോയതിൽ അതിൻ്റെ ആ ഒരു തല പൊട്ടി അപ്പോൾ നമ്മൾ എന്താണ് ഹോള് അടിക്കണേ ആ ഒരു സാധനം വെച്ചിട്ടാണ് അതാണ് അതിനൊരു ബ്ലാക്ക് കളർ കാണുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഹോള് അത് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചത് അങ്ങനെയാണ് ഫ്രിഡ്ജി ഒരു പത്ത് വർഷം പതിനൊന്ന് വർഷം ബയക്കുള്ള ഫ്രിഡ്ജാണ് മോളെ പ്രസവത്തിന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കിഴക്ക് വൃത്തിയൊക്കെ ആക്കിയാൽ പുതിയതുപോലെ തന്നെ നിൽക്കും കാരണം ക്ലാസ് ഗ്ലാസ് ആയതുകൊണ്ട് ഒക്കെ നല്ല നീ നീറ്റ് കേട്ടോ പിന്നെ ഈ ഫ്രിഡ്ജിക്ക് ഒരു പ്രത്യേകത അല്ലെ ഞമ്മള മക്കൾ തുറന്നിട്ട് പോന്നാലും നമ്മളടയ്ക്കാൻ എന്താണ് നല്ലോണം ഫ്രിഡ്ജ് അടിഞ്ഞിട്ടില്ലെങ്കിലും ഒത് ഇതിനൊരു അലാറം വെല്ലടിക്കാണ്ട് അപ്പം ഇതിൻ്റെ മ്യൂസിക് വരും അപ്പാണ് ഞമ്മൾ ഫ്രിഡ്ജ് ഓണാണെ ഓഫ് അല്ല എന്താണ് കൂടിയിട്ടില്ല എന്നൊക്കെ മനസ്സിലാവുക അങ്ങനെ മക്കൾ തുറന്നിട്ട് പോയാലും അത് അറിയാൻ പറ്റൂട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നോമ്പിൻ്റെ മുന്നുള്ള ലാസ്റ്റ് പണിയാണ് ഇപ്പം കഴിഞ്ഞത് എന്താണ് ചൂടും നോമ്പും പഠിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും നോമ്പ് നല്ല നിലക്ക് നോൽക്കാനൊക്കെ ഉള്ള കഴിവ് തരട്ടെ എല്ലാവർക്കും അപ്പോൾ ഇനി